നമസ്കാരം. ഗൾ സ്റ്റോറീസ് തുടങ്ങുകയാണ്. യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിച്ച വാക്സിൻ എടുത്തവർ നാട്ടിൽ നിന്നും തിരികെ അതത് രാജ്യങ്ങളിലേക്ക് പോകാനായിരിക്കുകയാണ്. അതേസമയം തന്നെ പലരും കോവാക്സിൻ എടുത്ത് കോവാക്സിന് പല ഗൾഫ് രാജ്യങ്ങളും അംഗീകാരം നൽകിയിട്ടില്ല. സൗദിയിലും യുഎഇയിലും കോവാക്സിൻ അംഗീകാരമില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലേക്ക് എത്തേണ്ടവർ, കോവാക്സിൻ എടുത്തവർ വളരെ ആശങ്കയിലുമായിരുന്നു. രണ്ടിലേറെ കോവിഡ് വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല, അത്തരം മാർഗനിർദ്ദേശങ്ങൾ ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. കാരണം പലരും കോവാക്സിൻ എടുത്ത് ഇനി യാത്രയ്ക്കും മറ്റുമായിട്ട് കോവിഷീൽഡ് വാക്സിൻ അസ്ട്രാസെനക്ക സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അധിക വാക്സിൻ എടുക്കാൻ അനുമതി തേടി കേരള ഹൈക്കോടതിയിൽ കണ്ണൂർ സ്വദേശിയും പ്രവാസിയുമായ ഗിരികുമാറാണ് ഹർജി സമർപ്പിച്ചത്. ഈ ഒരു ഹർജി സമർപ്പിച്ചതിന് കേന്ദ്രത്തിന്റെ നിലപാട് ആരാഞ്ഞപ്പോഴാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കോവാക്സിൻ സൗദി അംഗീകരിക്കാത്തതിനാലാണ് ഹർജിക്കാരൻ മൂന്നാം ഡോസിന് അനുമതി തേടിയത്. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് മൂന്നാം ഡോസ് എടുക്കാനാകില്ലെന്നും നിലവിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇല്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുഎയിലും കോവാക്സിന് അംഗീകാരം ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോവാക്സിൻ എടുത്തവർ ഇനി എന്തു ചെയ്യും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ആശങ്ക ഉയരുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ കേന്ദ്രം നിലപാട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തിഹാദ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, യുഎഇ അംഗീകരിച്ച വാക്സിൻ എടുത്തവർക്ക് യാത്രയാകാം എന്നുള്ള ഒരു സൂചനയാണ് ഇത്തിഹാദ് വെബ്സൈറ്റിൽ നൽകുന്നത്. സിനോഫാം, ജാൻസൺ, ഫൈസർ, സ്പുട്നിക്, ഓക്സ്ഫോർഡ്, അസ്ട്രാസെനക്ക, മെഡേണ വാക്സിൻ എടുത്തവർക്ക് ഐസി അനുമതിയോടെ യാത്രയാകാം എന്നുള്ള ഒരു സൂചന ഇത്തിഹാദ് വെബ്സൈറ്റിൽ നൽകുമ്പോൾ ഏറെ പേർക്ക് ആശ്വാസകരമാകുന്ന ഒരു സൂചന തന്നെയാണ് ഇത്തിഹാദ് നൽകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഇന്ത്യയിൽ നടക്കം നിലവിൽ യാത്രാ നിയന്ത്രണങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വരാനാകുമോ എന്നുള്ള കാര്യത്തിൽ വെബ്സൈറ്റിലെ വിവരത്തിൽ വ്യക്തത ഇല്ല എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. വിദേശത്തു നിന്നും എടുത്ത വാക്സിൻ വിവരങ്ങൾ ഐസി ആപ്പിലോ വെബ്സൈറ്റിലോ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നേരത്തെ തന്നെ ഇവയെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓഗസ്റ്റ് 20 മുതൽ അബുദാബിയിൽ പൊതുസ്ഥലങ്ങളിൽ അടക്കം പ്രവേശനം ലഭിക്കുന്നതിന് വാക്സിനേഷൻ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ അൽഹുസൻ ആപ്പിൽ ഗ്രീൻ ടിക്ക് വേണം എന്നുള്ള ഒരു നിബന്ധന കൂടി ഇമിനിറ്റിൽ വരാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തെയും കാണാം. കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ യുഎഇ അംഗീകൃത വാക്സിൻ എടുത്തവർക്ക് യാത്രയാകാം എന്നുള്ള ഒരു സൂചന ഇത്തിഹാദ് നൽകുമ്പോൾ അത് ശുഭ സൂചനയായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതിൽ നിന്നും മറ്റു കാര്യങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും അടക്കം നിലവിൽ യാത്രാ നിയന്ത്രണങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതെല്ലാം അതിനുള്ള ഒരു വ്യക്തത വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഗ്രീൻ ലിസ്റ്റ് അബുദാബി പുതുക്കിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് തോന്നിയത് അർമേനിയ ഗ്രീൻ ലിസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. അർമേനിയ, ഓസ്ട്രിയ, ഇസ്രായേൽ, ഇറ്റലി, മാലദ്വീപ്, യുഎസ്എ എന്നീ രാജ്യങ്ങൾ ഓഗസ്റ്റ് 18 മുതൽ, അതായത് നാളെ മുതൽ, ഗ്രീൻ ലിസ്റ്റിൽ ഉണ്ടാകില്ല എന്നാണ് ഇത്തിഹാദ് അറിയിക്കുന്നത്. നിലവിൽ 28 രാജ്യങ്ങളാണ് ഗ്രീൻ ലിസ്റ്റിലുള്ളത്. നമുക്കറിയാം ഗ്രീൻ ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും വാക്സിൻ എടുത്ത് വരുന്ന യാത്രക്കാർക്ക് പൊതുവെയിൽ ക്വാറന്റൈൻ നിർബന്ധമില്ല. വിമാനത്താവളങ്ങളിലെ PCR പരിശോധനയും 6 ദിവസത്തെ മറ്റൊരു PCR പരിശോധനയും ഉണ്ടാകും. എന്നാൽ അതേസമയം തന്നെ വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ വിമാനത്താവളത്തിൽ എത്തിയുള്ള PCR പരിശോധനയ്ക്ക് പുറമെ 6 ദിവസവും 12 ദിവസവും PCR പരിശോധനയുണ്ട്. എന്തായാലും അർമേനിയ ഗ്രീൻ ലിസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക, മാലദ്വീപ്, ഇറ്റലി, ഇസ്രായേൽ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളെയാണ് ഗ്രീൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് അബുദാബി അറിയിച്ചിട്ടുള്ളത്. 70 രാജ്യങ്ങളിൽ നിന്നും വിസ ഓൺ അറൈവിൽ സംവിധാനം അബുദാബി പുനരാരംഭിക്കുകയാണ്. US, ചൈന, മാൽദീവ്സ്, റഷ്യ ഉൾപ്പെടെയുള്ള 70 രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്കാണ് വിസ ഓൺ അറൈവൽ സംവിധാനം പുനരാരംഭിക്കുന്നത്. അബുദാബി വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് വിസ ലഭിക്കുന്നതാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇനി യുഎയിൽ ഉള്ളവരും റെസിഡന്റ് വിസ കാലാവധി അവസാനിച്ചവരുമാണെങ്കിൽ, അതല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ കാലാവധി കഴിഞ്ഞവരാണെങ്കിൽ ലോങ് ടേം ടൂറിസ്റ്റ് വിസ സിംഗിൾ എൻട്രിക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാർക്ക് അവർ US വിസിറ്ററോ അതല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളവരോ UK യൂറോപ്യൻ താമസ വിസയുള്ളവരോ, ഈ താമസ വിസയ്ക്ക് 6 മാസത്തെ കാലാവധി ഉണ്ടാകണം എന്നുള്ള നിബന്ധനയുണ്ടാണെങ്കിൽ വിസ ഓൺ അറൈവലിന് യോഗ്യത ഉണ്ടായിരിക്കും എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പരമാവധി 14 ദിവസത്തിനുള്ളിൽ വിസ ലഭ്യമാകും. 100 ദിർഹമാണ് നിരക്ക്. 280 ദിർഹം നൽകിയാൽ ഇത് വീണ്ടും
പതിനാറ് ദിവസത്തേക്ക് റിന്യൂ പുതുക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എപ്പോഴും ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്രയൊക്കെ വിശദീകരിച്ചാലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അധികൃതർ ഇത്തരം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു വേദി എടുക്കുന്നുണ്ട്. 800-1717 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ട്ലൈൻ നമ്പറാണ്. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കും എന്നുള്ളതാണ് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. ഇസ്തിജാബ കോൾ സെന്ററുകളുടെ സാധ്യതകൾ പരമാവധി വിപുലീകരിച്ച് വിവരങ്ങൾ നൽകാൻ ഒരു ഏകീകൃത സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. രാജ്യത്തിന് പുറത്തുള്ളവർക്കും അപ്പോ 00971 എന്ന കോഡ് കൂടി ചേർക്കണം. 800-1717 എന്ന നമ്പറിൽ വിളിക്കാം. അബുദാബിയിലേക്കുള്ള പ്രവേശനം എങ്ങനെയൊക്കെയാണ്, അൽഹസൻ ആപ്പിലെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ സംശയങ്ങൾ, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു നമ്പറിൽ, ഇത്തരം സേവനങ്ങളൊക്കെ ഈ ഒരു നമ്പറിലൂടെ ലഭ്യമാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആശ്വാസകരമാകുന്ന വാർത്ത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 1300-1500 ഇടയിലാണ് ഇവരെ കോവിഡ് കണക്കുകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നും അത്തരത്തിലൊരു ആശ്വാസ കണക്ക് തന്നെയാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ കാര്യത്തിൽ ഇവയിൽ നിന്നും പുറത്തു വരുന്നത്. 1115 പേർക്കാണ് ഇവയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1544 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. 3 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 247213 ടെസ്റ്റ് നടത്തിയതെന്നാണ് ഇത്രയും പേർക്ക് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഇതുവരെ 704000 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 682809 പേർ യുവയിൽ രോഗമുക്തി നേടുകയും ചെയ്തു. 2006 മരണവും യുവയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലേക്ക് വരികയാണെങ്കിൽ, ഖത്തറിൽ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ 29 ഓഗസ്റ്റ് ആരംഭിക്കാനിരിക്കുകയാണ്. ഓൺലൈൻ ഓഫ്ലൈൻ ഹൈബ്രിഡ് പഠന രീതി തന്നെയാകും ഇത്തവണയും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും ശരാശരി 50% ഹാജർ നില ഉണ്ടായിരിക്കണമെന്ന് മന്ത്രാലയം പുറത്തുവിട്ട ഈ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്കൂളുകളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളിൽ അതിലേറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഒപ്പം സാമൂഹിക അകലം പാലിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്കൂളുകൾ പാലിക്കേണ്ടത് എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. അതെല്ലാം പാലിക്കണം. ഇനി വാക്സിൻ എടുത്തവരാണെങ്കിലും 90% മുകളിൽ അധ്യാപകർ വാക്സിൻ എടുത്തവരാണെങ്കിൽ പോലും ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കണം എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ പഠന രീതി തന്നെയായിരിക്കും ഖത്തറിൽ ഈ 29 ഓഗസ്റ്റ് വീണ്ടും സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ തുടരുക എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അറബിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേഴ്സണൽ ട്രെയിനേഴ്സിനോട് സംസാരിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഭാഷ സ്വായത്തമാക്കാം എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഓൺലൈനിലൂടെ പഠിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഓൺലൈൻ സ്പോക്കൺ അറബിക്, ഓൺലൈൻ അറബിക് ഫോർ കിഡ്സ്, അറബിക് ഓൺ ക്യാമ്പസ് കോഴ്സ് ഓഫ്ലൈൻ ആയിട്ടാണ് ഇത് നടത്തുന്നത്. ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ്, അതോടൊപ്പം തന്നെ ദുബായ് ഗവൺമെന്റ് KHDA അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇതെല്ലാം ഉണ്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ 0526261179 എന്നുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിലൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. 0091-9947-1222 എന്ന നമ്പറിലൂടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓൺലൈനായിട്ടൊക്കെ പഠിക്കാനുള്ള അറബിയും ഇംഗ്ലീഷും ഒക്കെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് വിദേശത്തൊക്കെ നിൽക്കുന്ന, പ്രത്യേകിച്ച് UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ അനായാസമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് അറബിക് ഇംഗ്ലീഷ് പാർട്ട്ണർ. ഗേൾ സ്റ്റോറീസ് എന്നിവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. Sonic ultra bright LED flashlights. DR Courier and Cargo, GCC's number one cargo and courier service.